എല്ലാവർക്കും സ്വാഗതം. ഈസ്റ്റി കോമഡി ഉത്സവം പവേർഡ് ബൈ സുനിദ്ര മാട്രസ് ആൻഡ് വി സ്റ്റാറിലേക്ക്. ഒരുപാട് ഉത്സവ വിഭവങ്ങൾ ഇന്ന് നിങ്ങൾക്കായി ഇവിടെ ഒരുങ്ങുന്നുണ്ട്. പക്ഷെ അത് ഒരുക്കാനായിട്ട് തയ്യാറെടുപ്പ് നടത്തി മൂന്ന് പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. ലെറ്റ്സ് വെൽക്കം ഗിന്നസ് പക്രോ, ലെറ്റ്സ് വെൽക്കം കലാഭവൻ പ്രജോത്, ആൻഡ് ഓഫ് കോഴ്സ് ഇവിടത്തെ കാര്യകാരൻ തിരി ടോം. തിഞ്ചേടാ, ഇത്രയും എപ്പിസോഡ് പോയി. തിരിച്ചേട്ടിന് കിട്ടുന്ന ഫീഡ്ബാക്ക് എന്താ? ഞാൻ പറഞ്ഞത് ചെരുപ്പ് നമ്മുടെ മറ്റേ മുട്ട അതൊന്നും പറയണ്ട, ബാക്കി പറഞ്ഞു. അല്ല, ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഞാൻ തന്നെ ഇവിടെ ഇരിക്കുന്നത് കാണാൻ, അതായത് ലൈവ് കാണുന്നത് ഈ ബാഹുബലി സെക്കൻഡ് പാർട്ട് കാണാൻ പോകുന്ന ആകാംക്ഷയാണ്. എന്താണ് സംഭവിക്കുന്നത്? അൾട്ടിമേറ്റ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇവിടുത്തെ ഗ്രൂമേഴ്സിന്റെയും സെലക്ട് ചെയ്യുന്ന കമ്മിറ്റിയുടെ ഒക്കെ ഗുണം തന്നെയാണ്. അപ്പോൾ പുറത്ത് ജനങ്ങൾ അത് തന്നെയാണ് പറയുന്നത്, ഞങ്ങൾ വളരെ ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുന്ന ഒരു ഷോയാണ് ഇത്. ഒരു ഓവർ എക്സാഗറേറ്റ് ചെയ്ത് പറയുന്നതല്ല, തീർച്ചയായും എവിടെ ചെല്ലുമ്പോഴും അത് തന്നെയാണ്. പിന്നെന്തോ പ്രജോദ് പറഞ്ഞു സ്പോൺസേഴ്സ് കൂടുന്നതിൽ മിഥുന് ടെൻഷൻ, പരിപാടിയുടെ റേറ്റിംഗ് കൂടുമ്പോൾ മിഥുന് ടെൻഷൻ കൂടുകയാണ്. ഈ റേറ്റിംഗ് കൂടുന്നതനുസരിച്ച് സ്പോൺസർമാരുടെ എണ്ണം കൂടും. ഈ സ്പോൺസർമാരുടെ പേര് പറയാൻ മിഥുൻ കിടന്ന പാട്. അപ്പൊ ആ ഒരു ടെൻഷൻ ശ്വാസം മുട്ടിപ്പോയി. അല്ലേ പകർച്ചേട്ടാ? അതെ അതെ, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളവിടെ വന്നിരിക്കുമ്പോ നമുക്ക് എന്താണ് തോന്നുന്നത് അത് തന്നെയായിരിക്കും. കാരണം നമ്മളെ ഓഡിയൻസിന്റെ തീർച്ചയായിട്ടും നമുക്ക് ഭയങ്കര കൗതുകവും ഒരുപാട് നമ്മൾ എൻജോയ് ചെയ്ത് തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ അത് പ്രേക്ഷകർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എന്റെ വിശ്വാസം. ഞാൻ ബിജുമേനെ കണ്ടിരുന്നു, ബിജുമേനെ കണ്ടിരുന്നു. പുള്ളി എന്റെ അടുത്ത് കണ്ടപ്പോ പറഞ്ഞു ഈ പരിപാടി കാണാറുണ്ട്. ശരിക്കും പുള്ളിയുടെ യാത്രയുടെ ഇടയിൽ മിക്കവാറും ഇപ്പൊ ഇതാണ് കാണുന്നതെന്ന് പറഞ്ഞു. എന്ത് ഗംഭീര ടാലൻസ് ആണ് ഇവിടെ വരുന്നതെന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. ബിജുട്ടാ, ആ ലവിംഗ് വേർഡ്സിന് പ്രത്യേക നന്ദി. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി ആ സീറ്റിൽ പോയിരിക്കാൻ അവരെ സ്വാഗതം ചെയ്യാൻ കവാൻ. ഈസ്റ്റി കോമഡി ഉത്സവം പവേർഡ് ബൈ സുനിദ്ര മാട്രസ് ആൻഡ് വി സ്റ്റാറിൽ ആദ്യം മിമിക്രി കോമ്പറ്റീഷൻ. നമുക്ക് രണ്ടുപേരെ സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും നിയമങ്ങളൊക്കെ അറിയാലോ. പ്രദീപ് ആൻഡ് പ്രജീഷ്. പ്രജീഷ് എന്ത് ചെയ്യുന്നു? പ്രജീഷ്, ഞാൻ ഗൾഫിലാണ്. ഗൾഫിൽ എവിടെ? സൗദിയിലാണ്. അത് ശരി. അവിടെ എന്ത് ചെയ്യുന്നു? അവിടെ ഞാൻ ഒരു നെറ്റ്വർക്കിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. എഡിറ്റോറിയൽ കമ്പനി? നെറ്റ്വർക്കിംഗ് കമ്പനി. നെറ്റ്വർക്കിംഗ് കമ്പനിയിൽ. ഓക്കെ, എന്തൊക്കെയാണ് ഇന്ന് ചെയ്യാൻ പോകുന്ന താരങ്ങൾ? ഞാൻ ആദ്യം ജോൺ ബ്രിട്ടാ സാർ. ജോൺ ബ്രിട്ടാസ്. ഓക്കെ. സലീം കുമാർ സാറിന്റെ രണ്ട് വേരിയേഷൻ വോയിസ്. ഓക്കെ. പിന്നെ ഉണ്ണിത്താൻ സാറും പി സി ജോർജ് സാറും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ. രാജ്മോഹൻ ഉണ്ണിത്താനും പി സി ജോർജും കൂടി ഒരുമിച്ച്. ബ്രില്യന്റ് ലിസ്റ്റ് അല്ലേ? പ്രദീപ്. പ്രദീപ് എവിടെയാണ്? ഞാൻ കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ, പ്രോപ്പർ വരിഞ്ഞ. ഓ ശരി, ചാത്തന്നൂർ പ്രോപ്പർ വരിഞ്ഞം. വരിഞ്ഞം. വരിഞ്ഞം എന്നാണ് സ്ഥലത്തിന്റെ പേര്. ഓക്കെ, അപ്പോ ലിസ്റ്റ് ആരൊക്കെയാണ്? ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മലയാളത്തിലെ സൂപ്പർ സ്റ്റാർസുകൾ അനശ്വരമാക്കിയ കുറെ ഡയലോഗുകൾ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ പറഞ്ഞാൽ എങ്ങനെയിരിക്കും എന്നുള്ളതാണ്. പക്ഷേ എന്നാലും ലിസ്റ്റ് വേണമല്ലോ. ലിസ്റ്റ് ഞാൻ ആദ്യമായി നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഓക്കെ. പിന്നീട് എ കെ ആന്റണി സാറ്. ഓക്കെ. മുൻ മന്ത്രിയും കൊല്ലത്തിന്റെ ഇപ്പോഴത്തെ എം പിയുമായ എൻ കെ പ്രേമേന്ദ്ര. ഓ, അത് ശരി. വണ്ടർഫുൾ ലിസ്റ്റ് അല്ലേ. അപ്പോ തുടങ്ങാം. പ്രജീഷ്, നമ്പർ നമ്പർ 5. ഓപ്പൺ നമ്പർ 5. ഇവിടെ കിട്ടേണ്ട സാധനമാണ് ചങ്ങോട്ട് വരും. പറയും അടുത്ത ഭരണാധികാരത്തിൽ ഞങ്ങള് നല്ല രീതിയിൽ ഭരണം നടത്തുന്നതാണ്. താൻ എന്താ ഉദ്ദേശിക്കണേ? ആ പയ്യനോട് കാര്യം തുറന്നു പറഞ്ഞേക്കോ, അയാളെങ്കിലും രക്ഷപ്പെട്ടെ. ആ പയ്യനോട് കാര്യം തുറന്നു പറഞ്ഞേക്കട്ടെ. പറഞ്ഞത് ഭരണം എന്നാണ്. അദ്ദേഹം സ്ഫുടതയുടെ അങ്ങേയറ്റമാണ്. എൻ കെ പ്രേമേന്ദ്ര പ്രസംഗം വളരെ സ്ഫുടമായിട്ടാണ് അല്ലേ? ുംവിടങ്ങിയുംസുമത്തിൽട്ടിവെച്ചിരിക്കുന്ന നിന്നെയും ഇവനെയും പോലുള്ള പരമ ചൊട്ടകൾക്ക് ആ പേര് ചേരു. എനിക്കത് ചേരില്ല. അയ്യോ പ്രേമചന്ദ്രൻ ഐ പി എസ്. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. നിങ്ങളുടെ തന്നെ നമ്പറാണ് പ്രദീപ്. പ്രദീപിന്റെ നമ്പർ പറയൂ. നമ്പർ 7. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 7. ജനാർദ്ദൻ, ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആദ്യം പഠിക്കുന്ന ബാലപാഠങ്ങളിൽ ഒന്ന്. ജനാർദ്ദന്റെ ആദ്യകാല വോയിസ്. മിസ്റ്റർ വീരപ്പൻ, താ ജാബറേതേക്ക് താരപ്പെടെ പോടും, അവരുമായി സംസാരിക്കണം, നിസ്സാര വിഷയമല്ലേടൂ. അത് ഗുണ്ടകളെ വിട്ട് തല്ലാൻ വന്നപ്പോ ജാനന്ത പറഞ്ഞ തല്ലതൊക്കെ ഇപ്പൊ തള്ളണം, കൊള്ളാക്കുള്ള ശീലമുള്ളത് ജാതി പറയുന്നതൊക്കെ തന്റെ നന്മയ്ക്ക് വേണ്ടിയാ. ചിലപ്പോ സനു വിട്ടില്ലെന്ന് വരും. പക്ഷെ ഞാൻ ഒരു കാര്യം, ഇത് മുരളിയുടെ ഡയലോഗ് അല്ലേ? ഭരത് മുരളിയുടെ ഡയലോഗ് അല്ലേ? മിസ്റ്റർ വീരപ്പൻ എന്നുള്ള സാധനം അല്ലേ?
അത് ജനാർദ്ദൻ ആയിരുന്നില്ല. ശരി, ഓക്കെ, പ്രതീക്ഷിച്ച നമ്പർ നമ്പർ വൺ. Let's open number one. എങ്ങനെയാണ് ഞങ്ങളുടെ സമയം കൊടുത്തില്ല ഒന്ന് കറക്റ്റ് ആക്കാനുള്ള സമയം പോലും ഫ്രണ്ടിലോട്ട് പോകുന്നതിന് മുമ്പേ അവിടെ ഇതിന് പറയുന്നതാണ് മുളയിലെ നുള്ളിക്കളയ. പക്ഷേ പിണറായി സഖാവിനെ അവതരിപ്പിക്കും എന്നുള്ളത് ലിസ്റ്റിലുള്ള ആളാണ് നമുക്ക്. ഞാൻ ചെയ്തത് മമ്മൂട്ടി അനശ്വരമാക്കിയ വടക്കൻ വീരകഥ എന്ന ചിത്രത്തിലെ ഒരു ഇതായിരുന്നു. അപ്പോ ഇരുമ്പാണി തട്ടി മുളയാണി വെച്ചു എന്നാ പറയുന്നത്, നിങ്ങൾ എന്താ മനസ്സിലാക്കിയേ? ഞങ്ങൾക്ക് ഇരുമ്പാണി വെക്കേണ്ട കാര്യമില്ല, ഞങ്ങള് മുളയാണി വെക്കുന്ന ആളുകളല്ല. ആണി എവിടെ വെക്കണമെന്നുള്ളത് ഞങ്ങൾക്കറിയാം. പിന്നെ പാണന്മാര് പാടിയടക്കണ്ടല്ലോ ഞങ്ങളുടെ നാട്ടില്, പൊൻകാരം കൊണ്ട് ചിരി വിളക്കിയെന്ന്. ഞങ്ങളാണോ പൊൻകാരം കൊണ്ട് ചിരി വിളക്കിയത്? അപ്പോ അത്തരം ആരോപണങ്ങളൊന്നും ശരിയല്ല. ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് കാലം ബാക്കിയുണ്ട്. സ്വന്തം ഐഡിയ, സ്വന്തമായിട്ട് ഡയലോഗുകൾ പോസ്റ്റ് ചെയ്ത് കൊടുക്കുക, ഇതെല്ലാം സ്വന്തം ക്രിയേഷൻ ആണ് ഇത്. അതിന്റെ അതിനൊരു ബിഗ് സല്യൂട്ട്. താങ്ക് യു സർ. ഓക്കെ, പ്രദീപ്, നമ്പർ 3. Okay, let's open number 3. Surya. ആ സൂര്യ എന്ന് പറഞ്ഞപ്പോഴേ ഇവിടുന്ന് പൊരിച്ച മീനോ സൂര്യ കോപ്പിടെ ഉത്സവത്തില് ആരിവൻ ആരിവൻ കല്ലും തൂക്കി പോയിടുന്നോൻ പൈതൽ പോലെ തോളുമേലെ തൂക്കി പോയിടുന്നോൻ. വളർന്ന് വലുതായി ബാഹുബലി വരെ എത്തിക്കഴിഞ്ഞു സനൂപ്. അവിടെ അവിടെയും ക്രിയേഷൻ തുടങ്ങി കഴിഞ്ഞു. സൂര്യബലിയായി പോയി. നിന്റെ നാക്കിന് എല്ലില്ല എന്ന് എനിക്ക് ബോധ്യമായിട്ടുണ്ട്. വേണ്ട, നീ ആരാ? സത്യം എനിക്കറിയണം. സത്യം എനിക്കറിയണം. ആരാ അത്? കുഴപ്പമില്ല. പ്രതീക്ഷിന്റെ നമ്പർ നമ്പർ 6. Let's open number 6. ഓയ്യോ, ഇവിടെ പറഞ്ഞു വെച്ച സാധനമാണ്. കുഴപ്പമില്ല, ട്രൈ. നികേഷേ, 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 ഉറക്കെ ആലോചിച്ചാ പറയാ. പച്ച പൊട്ടി കരഞ്ഞുകൊണ്ടോ മനെ ഞാൻ എന്റെ കുറ്റങ്ങൾ സമ്മതിക്കാം. ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യരുത്, പ്രാക്ടീസ് ചെയ്യരുത് പല അവിടെ പറഞ്ഞുള്ള. ഓക്കെ, കുഴപ്പമില്ല, നടത്തു. ഞാനത് വാർത്താ സമ്മേളനത്തിനൊക്കെ ഇവർ രണ്ടും ഒരുമിച്ച് വരുന്ന ഒരു പോഷനാണ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നമസ്കാരം, ഇന്ത്യ വിഷൻ ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പ്രമുഖ നടിയെ തട്ടിക്കൊണ്ടുപോയി കേസിൽ പി സി ജോർജും ഉണ്ണിത്താനും ചേരുന്നു. ഉണ്ണിത്താൻ ട്രിവാൻഡ്രം ലൈനിൽ നിന്നും ചേരുന്നു. ഉണ്ണിത്താൻ എന്താണ് പറയാനുള്ളത്? തൊടുപുഴ ലൈനിൽ നിന്നും പി സി ജോർജ് ചേരുന്നു. എന്താണ് പി സി ജോർജ് പറയാനുള്ളത്? എട്ട പൊട്ടു കേസാ പുളിച്ച തെറിയാ പറയാ പ്രജേക്കാം. പ്രവർത്തിക്കുന്നവരാ എന്നെ കൂടെ ഒന്ന് പറയിപ്പിക്കരുത്. ഞാൻ ഇപ്പോഴും പൂജാറ പോയത് എം എൽ എ പിന്നെ പുളിച്ച തെറിയാ പറയാ പ്രജേക്കുണ്ട്. ആ രാജ്മോൻ ഉണ്ണിത്താൻ സാറിന്റെ സംഭവം ഞങ്ങള് വിചാരിച്ചത് വളരെ ചെറുതായിട്ട് തുടങ്ങി കാര്യമായിട്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷെ തുടക്കത്തിൽ തന്നെ അങ്ങേയറ്റത്താണ്, എക്സ്ട്രീം എൻഡ് ആണ് ഇമിറ്റേറ്റ് ചെയ്തത്. അപ്പൊ അതിന് നല്ലൊരു കൈയടി നമുക്ക് കൊണ്ടുതരാം. ഇനി അടുത്ത ചടങ്ങ് എന്താ പറയുന്നത്? അടുത്ത ചടങ്ങ് പാപ്പം വന്ന് ഇവരുടെ കൈ പിടിച്ച്. അപ്പൊ പ്രജോദേ, പ്രജോദിന്റെ ആൾക്കാരാണ് പ്രതീഷ്, പ്രദീപ്, പ്രദീപ്, പ്രജോദ്. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള ലിസ്റ്റ് അല്ല, ഞാൻ സ്കോർ ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുടെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാവും. എന്റെ ലിസ്റ്റുള്ളത് ഇനി ജോൺ ബിട്ടാ സാറിന്റെ ശബ്ദം, പിന്നെ സലീം കുമാർ സാറിന്റെ രണ്ട് ശബ്ദം. അപ്പൊ ഇത് രണ്ടുമാണ് ചെയ്യാനുള്ളത് അല്ലേ? നമുക്ക് ചെയ്യാം. ജോൺ ബിട്ടാസ്, നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് ജെ ബി ജംഗ്ഷനിലേക്ക് ഊഷ്മളമായ സ്വാഗതം. കളകളമരുളിയും മനസ്സിനെ കുളിരണിയിച്ചു പണ്ഡിതനും പാമരനും ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും ബുദ്ധനും അല്ലാഹുമെല്ലാം
ഒരേ പാത്രത്തിൽ നെയ്ച്ചോറും പാച്ചോറും പങ്കിട്ട് ഭക്ഷിക്കുന്ന കേരളത്തിലെ എല്ലാ പ്രേക്ഷകർക്കും ജെ ബി ജംഗ്ഷനിലേക്ക് ഊഷ്മളമായ സ്വാഗതം. സലീമേട്ടന്റെ രണ്ട് ശബ്ദം, അദ്ദേഹത്തിന്റെ ലൈവ് അദ്ദേഹം വേദിയിൽ വന്ന് സംസാരിക്കുന്ന ശബ്ദം, പിന്നെ അദ്ദേഹത്തിന്റെ കട്ടപ്പനയിൽ കൃതിക് രോഷൻ നേതൃത്വത്തിലെ ഒരു ശബ്ദം. മലയാള സിനിമയിൽ ഒരുപാട് നല്ല വേഷങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെ മലയാള സിനിമയിലേക്ക് ആദ്യം കൊണ്ടുവന്നത് രാജശ്രീയാണ്. അപ്പോൾ ഇതുപോലെ ടിനി പ്രചോദിപ്പറെല്ലാം കൂടെ എനിക്ക് അഭിനയിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അദ്ദേഹത്തിൻ്റെ കട്ടപ്പന കൃതിക് രോഷൻ നേതൃത്വത്തിലൂടെ. നിനക്കറിയില്ല നിന്റെ മാമനെ കട്ടപ്പന ചന്ത വരിയാൻ നേരത്ത് പത്തിരക്ക് വയറുകൂട്ടി ചാളം മേടിച്ച് പോകുന്ന വഴിക്ക് ആദിനോർണത്തോടുകൂടിയ പൂച്ച 5 കിലോമീറ്റർ ഓടിച്ചിട്ട് പിടിച്ച് മലത്തി അടിച്ച് വയലിക്കിളി കാണിച്ച് അത് കക്കിച്ച് അതെടുത്ത് പോയി കുളപ്പിട്ട് വച്ചിട്ടാണ് നിന്റെയും മാമൻ അഥവാ എൻ്റെ താറി അളിയൻ. ഈ സലീം കുമാറിന്റെ ശബ്ദം അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇവരൊക്കെ എന്തുമാത്രം കഷ്ടപ്പെടുന്നു ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. സത്യം പറഞ്ഞിട്ട് പ്രദീപിലോട്ട് കിടക്കാം. പ്രദീപിന്റെ ലിസ്റ്റിലുള്ള രണ്ടെണ്ണം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അതായത് പ്രേമേന്ദ്രൻ സാറും ചെയ്തു, പിണറായി സഖാവും ചെയ്തു. ഓക്കെ, ഇനി എ കെ ആന്റണി. അടുത്ത എ കെ ആന്റണി സാർ, നമ്മുടെ മോഹൻലാൽ അനുസരണമാക്കിയ നരസിംഹ എന്ന ചിത്രത്തിലെ ഒരു ഡയലോഗുമായി ആന്റണി സാർ. അതിമോഹമാണ് മോനി ദിനേശ്, അതിമോഹമാണ് എന്റെ അച്ഛന്റെ ചിത കച്ചി തീരുമാനം. നിനക്ക് ആഴ്ച ഉണ്ടാകും എന്ന് മോഹൻ, അത് തെറ്റാണെന്ന് തോന്നുമ്പോൾ നീ വാ അച്ഛൻ്റെ കാലിൽ നിന്ന് ഒന്നോ രണ്ടോ നഖം എനിക്ക് വിട്ടിത്തരാം. അത് കൊണ്ടുപോയി ചന്ദ്രൻ വിട്ട് വെച്ച് കത്തിച്ച് ആശ തീർക്ക. 14 വർഷത്തെ ഇടവേള കഴിഞ്ഞ് ഇന്ദുചൂടൻ വന്നിരിക്കുകയാണ്. ചില വെറൈറ്റി ആയിട്ടുള്ള കളികൾ കാണാനും ചില വെറൈറ്റി ആയിട്ടുള്ള കളികൾ കാണിച്ച് പഠിപ്പിക്കാനും. അപ്പം മുന്നേ ദിനേശ് ഇറങ്ങിപ്പോടാ. അപ്പൊ എന്തായാലും ഗംഭീരായില്ലേ ആ നരസിംഹം ആയിട്ടുള്ള മിക്സ് അല്ലേ? ആ ഇടക്കിടക്കിടയുള്ള ചില പോസുകൾ ഉണ്ടല്ലോ, അത് പുള്ളി വളരെ രസമായിട്ട് തന്നെ ചെയ്തു എന്നുള്ളതാണ്. അല്ല സാറ് പ്രസംഗിക്കുന്ന കണ്ടിട്ടുണ്ടോ? അപ്പൊ പ്രസംഗിക്കുന്നത് ഇത് കറക്റ്റ് ആണ്, അതായത് ആദ്യമത്തെ അവസാനം പ്രസംഗിക്കുന്ന കണ്ടിട്ടാണ് പഠിച്ചത്. അതെ പറഞ്ഞു, ഈ പ്രസംഗിക്കുന്ന ടൈമിംഗ് ഇത് കറക്റ്റ് ആണ്. അപ്പൊ എന്തായാലും രഞ്ജിടാ പാപ്പ, പാപ്പന് കൈ പിടിച്ചു കൊടുക്കണ്ടേ? പാപ്പൻ ടേസ്റ്റി കോമഡി ഉത്സവം പവർഡ് ബൈ സുനിത്ര മാട്രസ് ആൻഡ് വി സ്റ്റാറിൽ അടുത്തത് ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. അടുത്ത് വരാൻ പോകുന്നത് വെരി സ്പെഷ്യൽ പെർഫോമൻസ് ക്ലോസ് ടു അവർ ഹാർട്സ്. സാധാരണ രഞ്ജേട്ടാ ബക്രുചേട്ടാ പ്രജോദേട്ടാ, നമുക്ക് എല്ലാവർക്കും നമ്മൾ ഒരു ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുകയാണ് അല്ലേ? ആ ലക്ഷ്യത്തിലോട്ടുള്ള പോക്കാണ്. അതിനകത്ത് ഒരുപാട് തടസ്സങ്ങളുണ്ടാകും, പക്ഷേ ആ തടസ്സങ്ങളൊക്കെ നമ്മൾ തരണം ചെയ്തായിരിക്കും പോകുന്നത്. പക്ഷേ പ്രതീക്ഷിക്കാത്ത വിധി ചിലപ്പോൾ നമ്മളെ ഒന്ന് തളർത്തും. പക്ഷെ ആ തളർച്ചയൊന്നും ഒന്നുമല്ലെന്ന് കണ്ട് മുമ്പോട്ട് വന്ന് അസാധ്യമായിട്ട് മിമിക്രി ചെയ്യുന്ന ഒരു മിമിക്രി ആർട്ടിസ്റ്റിനെയാണ് നമ്മളിവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. ആൾ ആരാണെന്ന് അറിയാനായിട്ട് ലുക്ക് അറ്റ് ദ വീഡിയോ പ്രൊഫൈൽ. ജന്മസിദ്ധമായി ലഭിച്ച അനുകരണ കലയെ വിധിയുടെ ക്രൂരതയ്ക്ക് മുന്നിലും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന കലാകാരൻ രാജേഷ് കാസർഗോഡ്. പോയ വർഷങ്ങളിൽ മിമിക്രി വേദികളിൽ മിന്നും താരമായിരുന്ന രാജേഷ് പക്ഷേ ഇന്ന് കലാലോകത്തിന് ഒരു തീരാ നൊമ്പരം. ലോഡിംഗ് തൊഴിലാളിയായിരുന്ന രാജേഷ് ജോലിക്കിടയിൽ തന്റെ സുഹൃത്തിനെ ഒരു അപകടത്തിൽ നിന്നും രക്ഷിക്കുന്നതിനിടയിൽ മാരകമായി പരിക്കേറ്റ് ഇന്ന് ഈ കാണുന്ന പരിമിതിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നു. അരയ്ക്ക് താഴേക്ക് ചലനശേഷി നഷ്ടപ്പെട്ടുപോയ ഈ കലാപ്രതിഭയ്ക്ക് കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും തണലായി മാറിയപ്പോൾ രാജേഷിന് അത് ജീവിതത്തിലേക്കൊരു തിരിച്ചുവരവായി തീർന്നു. വൈകല്യങ്ങളെ മറന്ന് കലാരംഗത്തേക്ക് തന്റെ കഴിവുകൾ കൊണ്ട് നടന്നെത്താൻ ശ്രമിക്കുന്ന രാജേഷിനെ ചിരിയുടെ ഉത്സവ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. രാജേഷ് എവിടെ സ്ഥലം എവിടെയാണ്? ഞാൻ കാസർഗോഡ് ജില്ലയിൽ നറുക്കിലക്കാട് എന്ന് പറയുന്ന സ്ഥലം, നറുക്കിലക്കാട്. ഇപ്പോ ചികിത്സിക്കുന്ന, ഞാൻ വാടകയ്ക്ക് വീടെടുത്തിട്ട് ചികിത്സിക്കുന്ന തളിപ്പറമ്പ് ഫിസിയോതെറാപ്പി ചെയ്യുന്നു. ഇത് ഇത് ശരിയായിട്ട് വരുമെന്ന് പറയുന്നുണ്ട് ഡോക്ടർ? ആദ്യം ഡോക്ടർ പറഞ്ഞു ശരിയാവില്ല എന്നാണ് പറഞ്ഞത്, പക്ഷെ ഞാൻ പേടിച്ചില്ല. അപ്പം ഞാൻ ഡോക്ടർ പിന്നീട് വീൽ ചെയറിലാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ചെറിയൊരു പോയിന്റ് ഒരു ചുണ്ടൻ പെരൽ ചെറുതായിട്ടൊന്ന് അനങ്ങുന്നുണ്ടല്ലോ. അപ്പം ഡോക്ടറോട് ഞാൻ പറഞ്ഞു ഇനി ഞാൻ പിടിച്ച് കയറിക്കോളാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ആരാണ് ട്രീറ്റ്മെൻ്റ് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത്?
ട്രീറ്റ്മെന്റിന് എന്റെ സുഹൃത്തുക്കളും പിന്നെ എന്റെ ഗ്രാമവാസികളും മൂന്നാല് ഗ്രാമങ്ങൾ കൂടിയിട്ടാണ് എനിക്ക് സഹായം തന്നത്. ഞാനത് ഞാൻ ചോദിക്കുമ്പോൾ വളരെ ഓപ്പൺ ആയിട്ട് ചോദിക്കാണ്, ഇപ്പോൾ ഞാൻ കേട്ടത് കൊണ്ട് ചോദിക്കുന്നു, ഇപ്പോൾ എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നത്തിൽ ട്രീറ്റ്മെന്റ് മുടങ്ങിയിരിക്കുകയാണോ? ട്രീറ്റ്മെന്റ് ഇനിയിപ്പോൾ മകളെ ചേർക്കാനൊക്കെ ആയി, അഞ്ചു വയസ്സായി. അപ്പോൾ ഇനിയിപ്പോൾ മുമ്പോട്ട് അധികം ചികിത്സിക്കാൻ കാശില്ലാതെ ആയി. ഇനിയിപ്പോൾ ആയുർവേദം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അടുത്തൊരു ഡോക്ടറുണ്ട്. പുള്ളിയുടെ ഫാമിലിയെ നോക്കാൻ വേണ്ടിയിട്ട് പുള്ളി തൽക്കാലം പുള്ളിയുടെ ചികിത്സ ശരിക്കും വേണ്ട എന്ന് വെച്ചേക്കാണ്. അപ്പോൾ രാജേഷ് കോമഡി ഉത്സവത്തിന് വന്നത് എന്തിനാണെന്നുള്ളത് നമ്മൾ അറിയണ്ടേ. പുള്ളിയുടെ ഈ കല എല്ലാവരെയും കാണിക്കാനാണ്. പുള്ളിക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാ സ്റ്റേജുകളിലും ഇതേപോലെ തന്നെ വന്ന് വർക്ക് ചെയ്യാൻ പറ്റും, പെർഫോം ചെയ്യാൻ പറ്റും. അദ്ദേഹത്തിന്റെ ഉപജീവന മാർഗമാക്കാൻ തന്നെ പറ്റും ഈ മിമിക്രി എന്ന് പറയുന്ന കലാരൂപം. എന്താണെന്ന് കണ്ടു നോക്കൂ. അത് കഴിഞ്ഞ് അതുകൂടെ മറ്റേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കാസർഗോഡ് നിന്ന് തന്നെ ആൾക്കാരല്ലായിരുന്നു, ഭയങ്കര സൗന്ദര്യമുള്ള ആൾക്കാരായിരിക്കും. ഇപ്പൊ ദുബായിലാണെങ്കിലും മലയാളികളാണെന്ന് കണ്ടാ തോന്നുകയില്ല അല്ലേ? ശരിക്കൊരു നോർത്ത് ഇന്ത്യൻ ലുക്കാണ്. ഞാന് കംപ്ലീറ്റ് എല്ലും തോലു പോലെ ആ ഒരു അസ്ഥി ഓടത്തിന്റെ ഒരു മോഡൽ. അതായത് ഞാൻ ആ പിന്നെ ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്ന സമയത്ത് വരെ ഞാൻ കോമഡി പറഞ്ഞിട്ടാ പോയത്. കാരണം എന്നെ ഫസ്റ്റ് ഇത് പറ്റിയ സമയത്ത് എനിക്ക് ബോധം പോയിട്ടില്ല, എന്തോ ബോധം പോയിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ തൊട്ട് ഈ ഒരു കിലോമീറ്റർ കഷ്ടി ഉണ്ടാവുള്ളൂ, നിങ്ങളാരും കരഞ്ഞിട്ട് കാര്യമില്ല. കാരണം എനിക്ക് കരച്ചിൽ വരുന്നില്ല. അത് കഴിഞ്ഞ് കാഞ്ഞങ്ങാടിൻ്റെ അടുത്തൊരു ഹോസ്പിറ്റലിൽ പെട്ടെന്ന് കൊണ്ടുപോയി. അപ്പോൾ അവിടെ എത്തി ഞാൻ കണ്ണടച്ച് കിടന്നപ്പോൾ ഈ മംഗലാരം കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ കുറച്ച് പഞ്ഞി, ഇത്രയും നിറച്ച് പഞ്ഞി തന്നു എൻ്റെ ഈ നടുവിന് വെക്കാൻ വേണ്ടിയിട്ട്, നട്ടലിന് പരിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉറങ്ങി കിടക്കുന്ന പോലെ കിടന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, സുഹൃത്തുക്കളോട് പറഞ്ഞു, ഇത് സംഭവം രക്ഷപ്പെടും തോന്നുന്നില്ല, മംഗലാരം കുറച്ച് സ്പീഡൊക്കെ കുറച്ച് പോയാൽ മതി പറഞ്ഞു. അപ്പോൾ ഞാൻ കണ്ണു തുറന്നിട്ട് പറഞ്ഞു, സാറേ അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറച്ച് പഞ്ഞി വേണമെന്ന് പറഞ്ഞു. എന്തിനാണെന്ന് ചോദിച്ചു. അല്ല, അഥവാ പോകുന്ന വഴിക്ക്, ഇവർ എല്ലാവരും കാര്യമാണ്, പോകുന്ന വഴിക്ക് ഇങ്ങനെ സാറ് പറഞ്ഞ പോലെ രക്ഷപ്പെട്ടില്ലെങ്കിൽ വരെ അപകടം വന്ന് എനിക്ക് മൂക്കിൽ വെക്കാനാന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ രക്ഷപ്പെടുത്തണം. ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനത്തെ ഒരു പേടിയില്ല സാറേ, അതൊന്നും പ്രശ്നമല്ല. എനിക്ക് ജീവിതത്തിൽ ചെയ്യാൻ പറ്റിയ പുണ്യം ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റി, അത്രയും പുണ്യം. ഇദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ നിങ്ങൾ നോക്കണ്ട, ടാലന്റ് നോക്ക്. ടാലന്റ് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ വേദികൾ കൊടുക്കേണ്ടത് നിങ്ങളാണ്. ലെറ്റ്സ് സീ, ലെറ്റ്സ് വാച്ച്. എന്താണ് ആദ്യം ചെയ്യാൻ പോണേ? ഞാൻ മലയാള സിനിമയിലെ ചില നടന്മാരുടെ വ്യത്യസ്ത ശബ്ദങ്ങളാണ് അനുകരിക്കുന്നത്. ഓക്കെ, നമുക്ക് ആദ്യമായിട്ട് നമ്മെ വിട്ട് പിരിഞ്ഞു പോയ നരേന്ദ്ര പ്രസാദ് സാറിന്റെ രണ്ട് ശൈലി. ഓക്കെ, അദ്ദേഹത്തിന് ഈ അവസരത്തിൽ പ്രണാമം അർപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കൊളപ്പുള്ളി അപ്പൻ. ഓക്കെ, 16 കൊല്ലമായി അഗരക്കാവലി ഉത്സവം മുടങ്ങിയിട്ട് ഈ കണ്ടകാലം അത്രയും അപ്പൻ ഇടം കണ്ടുകൊണ്ട് കണ്ടു കണിമംഗലം ഗോലകത്തിന്റെ നാശം. നെറ്റി വിളർന്ന് ചോര വീണ പുഴക്കടവിലെ പൂഴിമണ്ണ് വാരി കയ്യിലെടുത്ത് ഈ അപ്പനൊരു പ്രതിജ്ഞ എടുത്തിരുന്നു. അത് മാറ്റാൻ സൂര്യൻ പടിഞ്ഞാറൊന്നും മുതിച്ചു തുടങ്ങിയിട്ടില്ലല്ലോ. കണിമംഗലം ഗോലകത്തിന്റെ നാശം അത് പൂർണ്ണമാകട്ടെ, അതിന്റെ മേൽക്കുര നിലം പൊത്തട്ടെ എന്ന് താലോചിക്കാം അപ്പൻ വാക്ക് മാറ്റുന്ന കാര്യം. കള്ളപ്പരിശ. ഇനി അദ്ദേഹം മേലേപ്പറമ്പിൽ ആൺവീട് എന്ന ചിത്രത്തിൽ ഒരു കർഷകന്റെ വേഷം ചെയ്തല്ലോ. അപ്പൊ അത് പൊള്ളാച്ചി കൗണ്ടറേ, നിങ്ങളുടെ മകളെ ഞങ്ങളാരും അല്ല വേലക്കാരിയാക്കിയത്, ഈ നിൽക്കുന്ന പരമനാറിയ എന്റെ മകൻ. കൗണ്ടറേ, നിങ്ങളുടെ മകളെ നിങ്ങൾ കൊണ്ടുപോയിക്കോ, പക്ഷേ അവളുടെ വയറ്റിൽ വളരുന്ന എന്റെ മകന്റെ കുഞ്ഞിനെ അവിടെ വെച്ചിട്ട് പോയാ മതി. ഇവിടെ ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് കരുതരുത്. മോളെ, കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് പെണ്ണ് വിളിച്ചു പറയുമ്പോഴല്ല, അത് ഞാനാണെന്നൊരാണ് സമ്മതിക്കുമ്പോഴാ ഒരു പെണ്ണിൻ്റെ വിജയം. ഇനി നമ്മുടെ അന്തരിച്ചുപോയ മറ്റൊരു നടനാണ് ജോസ് പ്രകാശ് സാർ. 80 കാലഘട്ടത്തിൽ ലവ് ഇൻ സിംഗപ്പൂർ എന്ന ചിത്രത്തിൽ അദ്ദേഹം ഒരു ലഗ്ന കള്ളക്കടത്തുകാരനാണ്. അപ്പോൾ പിന്നെ ഈ ഗുണ്ടകളൊക്കെ ഒരു അദ്ദേഹത്തിൻ്റെ വിശ്വസ്തൻ അദ്ദേഹത്തെ ചതിച്ചു, അങ്ങനെ ഗുണ്ടകൾ അദ്ദേഹത്തെ കൊണ്ടിരുന്നു. അതാണ് ബോസ് കൊള്ളും. രാമചന്ദ്രൻ ഇതുവരെ സത്യം പറഞ്ഞില്ലല്ലേ? ഇല്ല ബോസ്. അവനോട് കൊണ്ടുവരൂ. ഹലോ മിസ്റ്റർ രാമചന്ദ്രൻ, ഹൗ ആർ യു? നീ എൻ്റെ സമർത്ഥനായ ഒരു അസിസ്റ്റന്റാണ്, പക്ഷേ നിന്റെ സാമർത്ഥ്യം എന്നോട് കാണിക്കുന്നത് അപകടമാണെന്ന് നീ നിന്റെ അനുഭവത്തിൽ പഠിച്ചു കഴിഞ്ഞു. അവസാനമായി ഞാൻ ചോദിക്കുകയാണ്, ആ രക്തപാളിൽ നിന്നും നീ അടർത്തിയെടുത്ത രക്തം എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? സത്യം അറിയണം. നീ ആവശ്യപ്പെടുന്ന പണം ഞാൻ തരാം, പക്ഷേ ആ രക്തം എനിക്ക് കിട്ടിയേ തീരൂ. അപ്പൊ നീ പറയില്ല അല്ലേ? എടാ,
ഇനി ആർക്കെങ്കിലും ഇതുപോലെ ആഗ്രഹമുണ്ടെങ്കിൽ ഇതായിരിക്കും അനുഭവം. ഓർമ്മയിരിക്കട്ടെ. ഇനി പിന്നീട് ഒരു വർഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ദേവാസുരം എന്ന ചിത്രത്തിൽ അദ്ദേഹം ക്യാരക്ടർ വേഷം ചെയ്തു, എഴുത്തച്ഛൻ എന്നൊരു കഥാപാത്രം. അപ്പൊ ആ ഒരു ഡയലോഗ്, അറിയാനുള്ള അവകാശം കുഞ്ഞിനുണ്ട്, പക്ഷേ എൻ്റെ ധർമ്മം കൊല്ലങ്ങളായി കുലോത്ത ഒപ്പും ചോറും തിന്നണു, കണ്ടതും കേട്ടതും എല്ലാം ഉള്ളിൽ മൂടി വയ്ക്കുക. എനിക്കറിയാവുന്നതൊക്കെ എന്നോട് കൂടി മണ്ണടിഞ്ഞോട്ടെ, പക്ഷേ എൻ്റെ ധർമ്മം ഒരു കാര്യം കുഞ്ഞ് മനസ്സിലാക്കണം, രാജരക്തം തന്നെയാണ് ഈ ദേഹത്തോട് ഒഴുകുന്നത്. കാരണവന്മാരുടെ പിടിവാശിയും മത്സരവും അതുകൊണ്ട് നടക്കാതെ പോയി. ഇനിയിപ്പോൾ എഴുത്തച്ഛൻ എന്താ പറയേണ്ടത്? പിന്നീട് അദ്ദേഹം അവസാന കാലഘട്ടത്തിലെ ഒരു അദ്ദേഹത്തിന്റെ ശബ്ദം, ആരാ പോലീസ് ഏമാമാരോ വരണം സാറന്മാരെ, എൻ്റെ മകൾ ക്രേസി, അവിടെ എൻ്റെ മകളായതുകൊണ്ട് പറയല്ല, ഈ ഗ്രാമത്തിലെ ഒരു ചിത്രശലഭത്തെ പോലും മാറി നടന്ന മലപ്രാവിൻ്റെ ഹൃദയമുള്ളവരായിരുന്നു അവിടെ ആ ഡിഗ്രൂസും കൂട്ടരും കൊന്നു കളഞ്ഞതാ സാറന്മാരെ. സാറിന്റെ ഇത്രയും വെറൈറ്റീസ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ കലാകാരനാണ് ഇത്. സഞ്ജയും ബോബിയും കാണട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, കാരണം അവര് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അല്ലേ അവരെ റിലേഷൻ. ഭയങ്കരമായിട്ട് ഈ ശബ്ദം കേട്ട ഉടനെ തന്നെ വിളിക്കാറുണ്ട് നമ്മളൊക്കെ പലരും വിളിച്ചിട്ട്. പിന്നീട് നമ്മുടെ ഉമ്മർ സാറിന്റെ, അദ്ദേഹത്തിനും ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്, ഉമ്മർ സാറിന്റെ ചെറുപ്പകാലത്തെ വോയിസ്. ഇത് അദ്ദേഹത്തിന്റെ കാമുകി അദ്ദേഹം എല്ലാം കവർന്നെടുത്തതിന് ശേഷം അദ്ദേഹം കാമുകിയോട് പറയുന്ന ഒരു ഡയലോഗാണ്. ശോഭ എന്നോട് പൊറുക്കണം, ശോഭയോടെ എനിക്കെന്നും കടപ്പാടേയുള്ളൂ, ശോഭ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ശോഭ മംഗല്യ പന്തലിലേക്ക് കയറുമ്പോൾ ഒരു മൂത്ത ജ്യേഷ്ഠനായിട്ട് ഞാൻ കൂടെ ഉണ്ടാകും. ഈ പൂ അവസാനമായി ഞാൻ ശോഭയ്ക്ക് തരികയാണ്. പക്ഷേ രാജനും ശോഭയും നടക്കുന്ന വഴിയുടെ സൈഡിൽ പോലും ഞാൻ ഇനി ഉണ്ടാക്കില്ല. വരട്ടെ. പിന്നീട് അദ്ദേഹം കടത്തനാട്ട് മാക്കുന്ന ചിത്രത്തില് പരിഭാവനമായി ഈ തറവാട്ട് മുറ്റത്ത് വന്ന് നിന്ന് കുലഭ്യം പറയാൻ ആരാണ് നിനക്ക് അധികാരം തന്നത്? അഹങ്കാരി, ഇനി നിന്റെ നാവ് പൊങ്ങിയാൽ നിന്റെ വായിൽ ഞാൻ പൂഴി നിറയ്ക്കും. വെറുതെ എന്റെ ഉറുമിക്ക് പണിയുണ്ടാക്കരുത് കുഞ്ഞിക്കണ്ണ. പൊയ്ക്കൊള്ളിൻ. ഇനി മധുസാറിന്റെ, അദ്ദേഹം നമ്മുടെ കോമഡി ഉത്സവത്തിൽ വന്നാൽ ഇങ്ങനെ ഇരിക്കുന്നുള്ള. നമസ്കാരം. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു കോമഡി പരിപാടിക്ക് ഞാൻ പോകാറില്ല, കാരണം എനിക്ക് കോമഡി പരിപാടിയിൽ പോകുന്നതിന് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഇവിടെ ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ അതെൻ്റെ ജീവിതത്തിൽ ഒരു തീരെ നഷ്ടമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം പ്രൊവേഴ്സ് ടി വി ഇത്രയും നല്ല കലാകാരന്മാർക്ക് അവസരം കൊടുക്കുക എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൊഡ്യൂസർമാരെ അഭിനന്ദിച്ചേ പറ്റൂ, നിങ്ങളെല്ലാവരെയും അഭിനന്ദിച്ചേ പറ്റൂ. കാരണം നമ്മൾ ഇഷ്ടപ്പെട്ടൊരു ജോലി ചെയ്യുക, അത് വളരെ ഇഷ്ടത്തോട് തന്നെ ചെയ്യുക, ഇഷ്ടപ്പെടാതെ ജോലി ചെയ്യരുത്, അത് പട്ടിണി കിടന്നാൽ പോലും. അതുകൊണ്ട് ഇത് കോമഡി ഉത്സവമല്ല, കോമഡി മഹോത്സവമാണ് എന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഏവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഒരു എക്സാഗറേഷൻ ഇല്ലാണ്ട് റിയൽ ആയിട്ടുള്ള വോയിസ് അല്ലേ, നമുക്ക് കണ്ണടച്ച് കേട്ടാൽ അത് തന്നെയാണെന്നാ തോന്നുന്നത്. പക്രുച്ചട പറ സാധാരണ കേട്ടിട്ടുണ്ട്, അയാളൊരു ഇരുത്തം എന്ന കലാകാരനാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ഇരുത്തം എന്നൊരു കലാകാരനെ ഇരുന്നു കൊണ്ട് വളരെ കൂളായിട്ട് ആത്മാർത്ഥമായിട്ടും വളരെ എൻജോയ് ചെയ്തത്. നിങ്ങൾ പെർഫോം ചെയ്യുന്നത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്കും കൂടെ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ആ ഒരു 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 അത് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു ബുദ്ധിമുട്ട് വെച്ച് ഇത്രയും ദൂരം വന്ന് ഇവിടെ വന്ന് നിന്ന് എനിക്ക് തോന്നുന്നത് കോമഡി ഉത്സവത്തിൻ്റെ പ്രേക്ഷകരെ ഞങ്ങളെ ഉൾപ്പെടെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ്. രാജേഷേ, ശരിക്കും രാജേഷ് മിമിക്രിയുടെ ഒരു ഇതിഹാസമാണ്. കാര്യം ഇത്രയും ഡെഡിക്കേറ്റ്, ഇത്രയും വയ്യാഞ്ഞിട്ട് പോലും ഇത്രയും ആർട്ടിസ്റ്റുകളുടെ പല വേരിയേഷൻ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് രാജേഷ് ഇവിടെ കാണിച്ചത്. ഇപ്പം നമ്മൾ പല കഥകളും കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ആൽക്കെമിസ്റ്റിൻ്റെ അതിൽ തന്നെ സാന്റിയാഗോ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ നിധി തേടിയുള്ള യാത്രയുണ്ട്, ആ നിധി എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണ്. ഇപ്പോൾ എനിക്കും എൻ്റെ മനസ്സിൽ ആ സാന്റിയാഗോ എന്ന് പറയുന്നത് ഈ രാജേഷാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് നിന്ന് ഒരു ബിഗ് സല്യൂട്ട് വരെയുണ്ട്.
താങ്ക് യു. നമ്മള് എല്ലാവരുടെയും, ഞാൻ പറയട്ടെ, ഇദ്ദേഹത്തിന്റെ കാര്യം നമ്മളെ ഇങ്ങോട്ട് വിളിച്ച് അറിയിച്ച അതുപോലെ തന്നെ പ്രജോട പ്രജോട നമുക്ക് ഏറ്റവും, അതായത് ഇവരെ ഇവിടെ കൊണ്ടുവന്ന ഈ ഗ്രൂമിങ്ങിൽ ഫുള്ള് ഉണ്ടായിരുന്ന എല്ലാ കാര്യത്തിനും ഇപ്പോ എല്ലാ കാര്യത്തിനും ഇദ്ദേഹത്തിന് സപ്പോർട്ടായിരുന്നു നിൽക്കുന്ന ഇദ്ദേഹത്തിന്റെ ഒരു പറ്റം സുഹൃത്തുക്കളും, നമ്മളെ എല്ലാം വിളിച്ച് കോർഡിനേറ്റ് ചെയ്ത സുധിയുണ്ട്, സുധിയുടെ കൂടെ വേറെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഞാൻ നിങ്ങളെല്ലാവരും ഒന്ന് സ്റ്റേജിലോട്ട് ക്ഷണിച്ചോട്ടെ പ്ലീസ്. അല്ലേ, ബൈബിളിലൊരു വാക്കുണ്ട്, ഒരു സുഹൃത്തിനെ സ്നേഹിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ സ്നേഹം എന്ന് പറഞ്ഞാൽ സുഹൃത്തിനെ സ്നേഹം. ഞാൻ പഠിച്ചിരിക്കുന്നതാണ്, ഞാൻ വായിക്കുന്നതാണ്, അത് വായിച്ചിട്ടേ ഉള്ളൂ, കണ്ടത് ഞാൻ ഇപ്പോഴാണ് സത്യം പറഞ്ഞത്, ഈ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ നിരാശരായിട്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും, എനിക്ക് നിറവില്ല, പൊക്കുമില്ല, ഭംഗിയില്ല, ഇതില്ല, അവർക്കെല്ലാം ഒരു മോട്ടിവേഷനാണ്. ശരിക്കും രാജേഷ് ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് പ്രസംഗിക്കേണ്ട ആളാണ്, കാരണം നിരാശരായിട്ടിരിക്കേണ്ടവർക്ക് ഒരു ശക്തിയായി മാറേണ്ട, കാരണം താങ്കളുടെ കണ്ണിൽ ആ തീയുണ്ട്, ഒരു തീ. ഞാൻ ഓരോ സ്റ്റാർസിനെ അനുകരിക്കുമ്പോഴും ഞാൻ കാണുന്നത് താങ്കളുടെ കണ്ണിൽ ആ ഒരു ഫയറാണ്. ഇതൊന്നുമല്ല വിധി, ഒന്നുമല്ല, തമാശയിട്ടാണ് കാണുന്നത്. ഒന്നിനെ പേടിയില്ല, ദൈവം പോലും തോറ്റു. രാജേഷ് തിരിച്ചേട്ടന് വേണ്ടിയിട്ട് ഒരു സംഭവം വരച്ചിട്ടുണ്ടല്ലേ, ഒരുപാട് പേരുടെ പടം വരയ്ക്കുന്ന ആളും കൂടിയാണ് കേട്ടോ രാജേഷ്, ഗംഭീർ ആർട്ടിസ്റ്റും കൂടിയാണ് കേട്ടോ. താങ്കൾ ഇങ്ങനെ ഇരുന്നിട്ട് ഈ പടത്തിന് വേണ്ടി എത്രയോ സമയം ചെലവഴിച്ചിട്ടുണ്ട്, എനിക്കിതൊരു ഓസ്കർ അവാർഡാണ് ജീവിതത്തിൽ. ഓരോ അവാർഡ്സും വേണ്ട, അതിന് താങ്ക് യു വെരി മച്ച്. എനിക്ക് ഒരാൾക്ക് ശക്തി പകരണം എൻ്റെ പുറകിലൊരാളുണ്ടാവുമല്ലോ, അപ്പോൾ എൻ്റെ ഭാര്യ ഒരു 30% എന്നെ ഈ സാധനമില്ലേ അതിന് പകരം ഭാര്യ. ശരിയല്ലേ, ആ കുട്ടിക്ക് ഞങ്ങളുടെ വലിയ ഹായ്. വേദിയിൽ വന്നിട്ടില്ലെങ്കിലും മക്കൾക്ക് പ്രത്യേകം ഞങ്ങളുടെ ചക്കര ഉമ്മ. തീർച്ചയായും ഇനി നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒരു വലിയ സല്യൂട്ട് ഉണ്ട്, പ്രത്യേകിച്ച് ഇദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്നതിൽ. ഒരു കാര്യം ഇവിടെ ഒരു ഓഫർ അല്ല ഇത്, ഞങ്ങളുടെ ഹൃദയത്തിൽ തൊട്ടുള്ള ആത്മാർത്ഥ ഒരു കാര്യം പറയാണ്. നിങ്ങൾ കാസർഗോഡ് ഇദ്ദേഹത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുകയാണെങ്കിൽ ഞാനും ടിനിയും പ്രജോദും ഞങ്ങളുടെ സമയം അനുവദിക്കുന്നത് പോലെ അവിടെ വന്ന് പെർഫോം ചെയ്യുന്നതായിരിക്കും. കോമഡി ഉത്സവം അവിടെ ഉണ്ടാവും, കോമഡി ഉത്സവം അവിടെ ഉണ്ടാവും. നിങ്ങൾ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് വേദികൾ ഉണ്ടാക്കുമ്പോൾ കോമഡി ഉത്സവം നിങ്ങളുടെ ഇവിടെ ഉണ്ടാവും 100%, അത് ഉറപ്പ് വരികയാണ്. അന്ന് മിഥുന്റെ ഡാൻസും സ്റ്റേജിൽ ഉണ്ടാവും, പഴയ ഡാൻസ് ദൂരദർശനിലോ. അല്ല, ഇത് നമ്മൾ നല്ലതിന് വേണ്ടില്ലേ. നിങ്ങൾ ശരിക്കും ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് വേദികൾ ഉണ്ടാവണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റണമെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ നിങ്ങളൊരു ചാരിറ്റിയെ ചെയ്യണ്ട, ഈ ടാലന്റ് കാണും, ഈ ടാലന്റ് കണ്ടിട്ട് അതിനു വേണ്ടി വേദി കൊടുക്ക്. കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന നിങ്ങളെ ചെയ്യണ ഈ കലയോടുള്ള പ്രോത്സാഹനം മാത്രമായിരിക്കില്ല, അത് മനുഷ്യത്വത്തോടുള്ള പ്രോത്സാഹനം കൂടിയായിരിക്കും. തീർച്ചയായും രാജേഷിന് വേണ്ടി വേദികൾ ഉണ്ടാവണം. നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു നാടൻ പാട്ടിലോട്ട് പോവാം. രാജേഷിന് വേണ്ടി എൻ്റെ ഒരു സുഹൃത്ത് പ്രമോദ് ചേട്ടൻ എഴുതിയ ഒരു ഗാനം. പാറി പറക്കും പൂമ്പാറ്റ പോലെ പാലിൽ പറക്കയല്ലോ, നിൻ സ്നേഹവീതിയിൽ എൻ മനധാരിലാൽ ഓർത്തിടും അന്നുമെന്നും. ആ ഓ ആ ഓ, ആയിരം ആയിരം പ്രാർത്ഥനയുമായി കൂട്ടുകർ നിന്നരികിൽ, ആയിരം ആയിരം പ്രാർത്ഥനയുമായി കൂട്ടുകർ നിന്നരികിൽ, ജീവിത നൗകയിൽ പാറിപ്പറക്കുക കൂട്ടരും കൂടെയുണ്ട്, ചിരിയുടെ കൂട്ടരും കൂടെയുണ്ട്, ഫ്ലവേഴ്സിൻ കൈകളും കൂടെയുണ്ട്. ആ ഓ അടുത്തത് ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്, ആൾ ആരാണെന്ന് അറിയാൻ ഒന്ന് പ്രൊഫൈൽ ആണ്. അക്ഷരനഗരിയുടെ ഹൃദയത്തിൽ നിന്നും കലാവേദികളുടെ മടിത്തട്ടിലേക്ക് പിച്ചവെച്ച യുവപ്രതിഭ അനൂപ് മട്ടക്കര. 12 വർഷത്തെ നീണ്ട കലാജീവിതത്തിൽ
ഈ യുവാവിന്റെ ശബ്ദവിസ്മയങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചത് എണ്ണമറ്റ കലാവേദികൾ. മിമിക്രിക്കൊപ്പം ശീലിച്ച ചെണ്ടമേളത്തിന്റെ താളലഹരിയും അനൂപിന്റെ കലാവൈഭവത്തിന് ദിനം പ്രതി മാറ്റുകൂട്ടുന്നു. ശബ്ദാനുകരണ കലയിലൂടെ തന്നെ ഉപജീവനം നയിക്കുന്ന അനൂപ് മറ്റക്കര അനുകരണ ലോകത്ത് പുതിയ പരീക്ഷണങ്ങളിലൂടെ തന്റേതായ ഒരു സ്ഥാനം ഉറപ്പിക്കുന്നു. അനുകരണ കലയിലെ ഓരോ മാറ്റങ്ങളും തിരിച്ചറിഞ്ഞ് അവ പരിശീലിച്ച് മുന്നേറുന്ന അനൂപ് മറ്റക്കരയെ കോമഡി ഉത്സവ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോ നമുക്ക് ഒരുമിച്ച് സ്വാഗതം ചെയ്യാം അനൂപ് മറ്റക്കര. എല്ലാം റെഡി അല്ലേ? അതെ, ഞങ്ങളിവിടെ കൊട്ടാൻ വന്ന. അതിന്റെ കൂട്ടത്തിൽ രണ്ട് മിമിക്രിയും കൂടെ ചെയ്യാൻ വന്നു. കൊട്ടാനാ? ഇവിടെ എൻട്രിക്ക് മാത്രമേ കൊട്ടുള്ളൂ. അല്ല, ഞാൻ മിമിക്രിയും കുറച്ചൊക്കെ ചെയ്യും. അതുകൊണ്ട് അതുകൊണ്ട് ഒരു അവസരം കിട്ടിയാ കൊള്ളാം. ചെണ്ടമേളക്കാരനോടോ മിമിക്രിക്കാരനോ ഇപ്പൊ തീരുമാനിക്കണം. ഞാൻ രണ്ടും കാച്ചി വേണ്ട ജീവിക്കാൻ. അപ്പോ ഈ മേളക്കാരെല്ലാം മിണ്ടായിരിക്കൂലേ? മേളക്കാരും മിണ്ടാ നിൽക്കും. നിങ്ങൾ മിമിക്രി കാണിക്കും മിണ്ടായിരിക്കില്ലേ? പിന്നെ ഈ ചെണ്ട മാറ്റി പിടിക്കണോ? അല്ല, ഇതിനെ അദ്ദേഹം സ്റ്റാറിന് അനുകരിക്കും, അതാണ് ഉദ്ദേശം. പിന്നെ എല്ലാം ചെയ്യും. അപ്പൊ ഒരെണ്ണം ചെയ്യട്ടെ, നന്നായി നല്ലാണെങ്കിൽ നമ്മൾ കൈയടിക്കാം. ഓക്കെ, ആദ്യത്തെ ഒരെണ്ണം നോക്കട്ടെ. ഓക്കെ ഓക്കെ, അപ്പൊ നവ്യ നേരെ ചെയ്യാം. സുന്ദരേട്ട, സുന്ദരേട്ടൻ പറയാറില്ലേ, നമുക്ക് നമ്മുടെ നീ വീടും ആടും കടയും ഒക്കെ മതിയെന്ന്. മതി, എനിക്ക് സുന്ദരേട്ടൻ്റെ പഴയ രാധമയായ മതി. നമുക്ക് പോവാം നാട്ടിലേക്ക്. ഒരു തീരുമാനം എടുക്ക, ഒരു തീരുമാനം എടുക്ക. പുള്ളി ചെയ്യുന്നത് കൊള്ളാമെങ്കിൽ ചെണ്ട വായിക്കുക, അല്ലെ വെറുതെ ചേങ്ങല വെച്ചൊരു സിമ്പിൾ അടിച്ചാൽ. ഓക്കെ, കൊള്ളില്ലെങ്കിൽ ചേങ്ങല വെച്ചൊരു സിമ്പിൾ. ഓക്കെ, തുടങ്ങാം. അടുത്ത അടുത്ത കാവ്യ മാധവൻ. എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഈ വേദിയിൽ വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കോമഡി ഉത്സവത്തിൻ്റെ വേദിയിൽ വരാൻ സാധിച്ചതിൽ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ വേദി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്രച്ചേട്ടന് ഒരുപാട് നാളായി കണ്ടിട്ട് ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത നമ്മുടെ ഒരു സ്റ്റാർ കൂടെ വളർന്നു വരുന്ന ഒരു കലാകാരൻ. സാധാരണ നമ്മള് അടുത്ത മ്യൂസിക് ആയിരുന്നത്, ഇനിയിപ്പോ പുതിയ വേർഷൻ. അതായത് ഓരോ ഓരോ ഐറ്റം കഴിയുമ്പോ, ഓരോ സ്റ്റാർ കഴിയുമ്പോ ചെണ്ട. അപ്പൊ അടുത്തത് നമ്മുടെ കട്ടപ്പനയിലെ ഹൃതിക് റോഷനിലെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ. വിഷ്ണുവിന്റെ സൗണ്ട്. നിന്റെ വാത്ത് നോക്കുമ്പോ കറക്റ്റാ, ഞാൻ നിനക്ക് ചേരൂല. ദൈവം കറക്റ്റാ, അടിപൊളിയാ, ഓസം. സഹോ, അത് നിന്റെ അമ്മ കൂടെ ഉള്ളോണ്ട് തോന്നണ കേട്ടോ. അമ്മ ഇല്ലാണ്ടായാ അമ്മന്നൊന്ന് വിളിക്കാൻ കൊതിക്കും. അപ്പൊ ആ വിളിയേക്കാൻ ആരും ഇല്ലാത്തൊരവസ്ഥയുണ്ട്. അത് ഭയങ്കര സങ്കടാടാ. ഞങ്ങൾ മിമിക്രി നിർത്തി, ഞങ്ങൾ ഇവരുടെ കൂടെ പോണേ.
എനിക്ക് ഒരാഗ്രഹമുണ്ട്, ആ മഹാനായിട്ടുള്ള രണ്ട് കലാകാരന്മാർ മാത്രം ഒന്ന് കൊട്ടിയാൽ നന്നായിരിക്കും. ഇവരുടെ വേറൊരു സ്പെഷ്യാലിറ്റി ഐറ്റം ഉണ്ട്, ഈ ചെണ്ട വെച്ചിട്ട്, ചെണ്ടയും ചേങ്ങിലയും ഒക്കെ വെച്ചിട്ട് ഇവർ അൾട്രാ മോഡേൺ ഡി ജെ എഫക്സ് കേട്ടുക. എല്ലാവരും ഗംഭീര കലാകാരന്മാരല്ലേ, അതിനകത്ത് വെറൈറ്റി കൊണ്ടുവന്നപ്പോ തന്നെ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, അങ്ങനെയുള്ളവർക്ക് ഈ സ്റ്റേജ് ഉള്ളല്ലോ, പറയേണ്ട കാര്യമില്ല. അതിനിടയിൽ മിമിക്രി അവതരിപ്പിച്ചത് പറയാതിരിക്കാൻ വയ്യ, നന്നായിട്ട് ചെയ്തു. അതിൽ വെറൈറ്റി കൊണ്ടുവന്നതും ഒക്കെ നന്നായി. അപ്പൊ ഈ ഇത്തരത്തിൽ, അതായത് എന്ത് കല ചെയ്യുന്ന കലാകാരന്മാരാണെങ്കിലും അതിനിടയിൽ ഒരു അല്പം മിമിക്രി ഉള്ളത് ഒരു മുതൽക്കൂട്ട് തന്നെയാണെന്ന് ഇപ്പൊ മനസ്സിലായി. അപ്പോ ഇനിയിപ്പോ മിമിക്രി വിത്ത് ചെണ്ടമേളം എന്നുള്ളത് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അനൂപിനെ വിളിക്കാൻ. ഓക്കെ, അതിൽ ഒരു സ്റ്റാർ ഇപ്പൊ നന്നായില്ലെങ്കിലും കയ്യടി കേൾക്കുന്ന അല്ലെങ്കിൽ കൂല് കേൾക്കുന്നതിനും ഇതങ്ങോട്ട് കേട്ടാ. അപ്പൊ ഇത് നമ്മൾ കേരളത്തിന് അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ചെണ്ടമേളക്കാർക്കും സമർപ്പിക്കുന്നു. താങ്ക് യു. അടിച്ചോണ്ട് ഈസ്റ്റി കോമഡി ഉത്സവം പവർഡ് ബൈ സുനിത്ര മാട്രസ് ആൻഡ് വി സ്റ്റാറിൽ സ്പോട്ട് ഡബ്ബിംഗ്. സ്പോട്ട് ഡബ്ബിങ്ങിനായിട്ട് ഇവിടെ വരുന്നത് ആദ്യ കാലഘട്ടത്തിൽ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്, അദ്ദേഹം തിരിച്ചു വരികയാണ്. ലെറ്റ്സ് വെൽക്കം മിഥുൻ മോഹൻ. ഏത് തരം പൃഥ്വിരാജിനെ അവതരിപ്പിച്ച വ്യക്തിയല്ലേ നിങ്ങൾ അല്ലേ? അതിൽ എട്ടാമത്തത് കണ്ടുപിടിച്ചതുകൊണ്ടാണോ ഇത്തവണ വന്നത്? കുറച്ച് അദ്ദേഹത്തിന്റെ വേറെ കുറെ വെറൈറ്റീസും കൂടി ഉണ്ട്. സെവൻത് ഡേ വരെ പോയിട്ടുണ്ട്, ഇത് എയ്ത്ത് ഡേ ആയി പോയി. ഓക്കെ, നമുക്ക് സ്പോട്ട് ഡബ്ബിംഗ് ഏതാ ചെയ്യാം? സ്പോട്ട് ഡബ്ബിങ് അമർ അക്ബർ ആന്റണി എന്ന സിനിമയിലെ നാല് താരങ്ങളുടെ വോയിസ് ഒരേ സമയം ചെയ്യുകയാണ്. ഒറ്റ സീനിൽ. അപ്പോ സ്പോട്ട് ഡബ്ബിംഗ് ചെയ്യേണ്ട സ്പോട്ട് അറിയാലോ? അറിയാം. വിഷൽ ഇവിടെ തരാം. ഗോ ടു ദി സ്പോട്ട്. ഓക്കെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അച്ഛാ, എങ്ങനെയുണ്ട് നേഴ്സുമാരൊക്കെ? ഒന്ന് രണ്ടെണ്ണം കൊള്ളാം. ഇത്രയും സൗകര്യമുള്ള മുറിയെ കെട്ടിയുള്ള വെള്ളം ആടലെങ്ങാനും കിടന്നാ പോരായിരുന്ന. ഇവിടെ ആകുമ്പോ ടി വി ഉണ്ടല്ലോ. ഇന്നാണ് നൊമ്പരത്തിലെ ദീപ്തിയുടെ പ്രസവം. കൊച്ചിന്റെ അച്ഛൻ രമേശനാണോ ബാബുവാണോ നിന്നറിയ? ഇതാണോ ദീപ്തി? അതെ, പേഷ്യന്റിന് മറവേറെ ഡ്രസ് കൊണ്ടുവരണം. ഞാൻ അന്തോണി. ഷർട്ട്. ഈ ഷർട്ടോ? നിന്നോട് ഞാൻ പച്ചക്കൂളിൽ ചുവന്ന മുത്തു പിടിപ്പിച്ച പാർട്ടി പേര് എടുക്കാനല്ലേ പറഞ്ഞത്? പച്ചക്കളി ഇത്തിരിയില്ലാത്ത പെമ്പിള്ളേരെ കണ്ടിട്ടാ കിളവന്റെ ഒരു അളക്കം. എടാ, നിന്റെ ചില വേറെ ഏതെങ്കിലും മനുഷ്യൻ ആശുപത്രിയിൽ പാർട്ടി വരെ ഇടൂടാ. എന്താ ഇങ്ങനെ? എന്റെ അമ്മയുടെ ഐസിയുണ്ട്, ക്രിട്ടിക്കലാ. അറിയിക്കണ്ടവരൊക്കെ അറിയിച്ചോളാം പറഞ്ഞു.
ജോബ് അല്ലേ, എന്തായിരുന്നത്? ഭക്തജനം കണ്ടിട്ടില്ലേ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് നേരത്തെ? അല്ല, ഞാൻ ഇതിനു മുമ്പ് അതെനിക്ക് ആദ്യമായിട്ട് ഞാൻ കേൾക്കുകയാണ്. രണ്ടെണ്ണം വരെ ഞാൻ ഡബ് സ്പോട്ട് ഡബ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഇത് വന്നവർക്കൊക്കെ ഡബ് ചെയ്തു, നാലാണോന്ന് അറിയില്ല. പക്ഷെ ഇത് ഡബിങ്ങിന്റെ കാര്യത്തിൽ ഇദ്ദേഹം ഇപ്പൊ ഇവിടെ കോമഡി ഉത്സവത്തിൽ ഒരു റെക്കോർഡ് തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. അല്ല, ഞെട്ടിച്ചു കളഞ്ഞു. കാരണം ഈ നമ്മളീ പറഞ്ഞ രണ്ടുപേരെയൊക്കെ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ അനുകരിച്ച്, ഈ നാല് പേരെ ഒരേ സമയത്ത് അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് അനുകരിച്ചു എന്നുള്ളതാണ് സിങ്ക് എന്ന് പറയുന്നത്. താങ്ക് യു സർ. ഇത്ര വളരെ സിങ്ക് ആയിരുന്നു, അത് 100% ഓക്കെ. നമുക്കൊന്നും പറയാലും, ഒരു കലാകാരന്റെ വളർച്ച നമ്മൾ നേരിട്ട് കണ്ട് അറിയുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമാണ്. കാരണം താങ്കൾ തുടക്ക കാലഘട്ടത്തിൽ വന്നപ്പോൾ ഒരു സ്റ്റേജ് ഫ്രൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ വളരെ കോൺഫിഡന്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഇത്രയും കാലം ഉണ്ടായിരുന്ന ഡ്യൂറേഷനിൽ നിങ്ങൾ ഒരു പൂർണ്ണനായ ഒരു ആർട്ടിസ്റ്റായി മാറി. ഒരു കാര്യം കൂടി മിഥുനു ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഈ സ്പോട്ട് ഡബിങ്ങിനെ കുറിച്ച് പൃഥ്വിരാജിന്റെ അഭിപ്രായം. നമസ്കാരം. ഈ ഫ്ലവേഴ്സ് കോമഡി ഉത്സവം എന്ന പ്രോഗ്രാം ഞാൻ ഇടയ്ക്കൊക്കെ കാണാറുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു പ്രോഗ്രാം ലോകം അറിയാത്ത ഒരുപാട് പ്രതിഭകളെ ലൈംലൈറ്റിന് മുന്നിലെത്തിക്കുകയാണ്. പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഈ സ്പോട്ട് ഡബിങ് ആണ്. സ്പോട്ട് ആസ് എൻ ആക്ടർ ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ സ്വന്തമായി അഭിനയിച്ച ഒരു സിനിമ പോലും ആ സിനിമ നമ്മളുടെ സ്വന്തം ശബ്ദത്തിൽ ചെയ്യാനാണെങ്കിൽ പോലും അത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക്കാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്തൊരു മിമിക്രി കലാകാരന്മാർ വന്നിട്ട് മറ്റ് താരങ്ങളുടെ ശബ്ദം അത്രയും പെർഫെക്ഷനോടുകൂടി ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ അമേസിംഗ് ടാസ്ക്. അപ്പോൾ ഐ കൺഗ്രാജുലേറ്റ് ദ എൻറ്റയർ കോമഡി ഉത്സവ ടീം ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ മിഥുൻ, വിൽ നീഡ് യു അഗൈൻ. ഇവിടെ എന്തായിരുന്നാലും തിരിച്ചു വരണം മിഥുൻ. എടാ, ഓൾ ദി ബെസ്റ്റ്. താങ്ക്യൂ, താങ്ക്യൂ, താങ്ക്സ് എ ലോട്ട്. എവരിബഡി പ്ലീസ് കം മിഥുൻ. ഈസ്റ്റ് ഈ കോമഡി ഉത്സവം പവർഡ് ബൈ സുനിത്ര മാട്രസ് ആൻഡ് വി സ്റ്റാറിൽ തൽക്കാലത്തേക്ക് ഈ ആഴ്ചത്തെ ഉത്സവം നമ്മൾ പകുതി വെച്ച് നടത്തുന്നു. അടുത്ത ആഴ്ച തുടരും അല്ലേ? നമ്മളെല്ലാവരും ഉണ്ടാവും, നിങ്ങൾ ഉണ്ടാവില്ലേ? അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് അടുത്ത ആഴ്ച അടിച്ചു വിളിക്കാം. ടിൽ ദെൻ, ടേക്ക് കെയർ ആൻഡ് ബൈ.